സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. 2.5 കിലോഗ്രാം കഞ്ചാവുമായി തൊടുപുഴയിൽ യുവാവ് അറസ്റ്റിൽ. തൊടുപുഴ രണ്ടുപാലം കൊമ്പനാപറമ്പിൽ റഫീഖിന്റെ മകൻ റിൻഷാദാണ് പിടിയിലായത്. ബംഗളൂർ മങ്ങാട്ടുകവല ബൈപ്പാസിൽ എക്സൈസ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ ഇയാൾ പിടിയിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 2.5 കിലോഗ്രാം കഞ്ചാവുമായി 25-കാരൻ പിടിയിലായത്. പൾസർ ബൈക്കിൽ കഞ്ചാവുമായി വരികയായിരുന്ന ഇയാളെ ബംഗളൂർ മങ്ങാട്ടുകവല ബൈപ്പാസിൽ വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച പൾസർ ബൈക്കും കസ്റ്റഡിയിലെടുത്തു. 1 മാസത്തോളമായി എക്സൈസ് ഷാഡോ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. തൊടുപുഴ മേഖലയിൽ കിലോഗ്രാമിന് 30,000 രൂപ നിരക്കിൽ റിൻഷാദ് കഞ്ചാവ് വിറ്റുവരുന്നതായി എക്സൈസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പ്രിവൻറ്റീവ് ഓഫീസർമാരായ കെ എച്ച് രാജീവ്, ടി വി സതീഷ്, കെ വി സുഗു, കെ എസ് അസീസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാൻഡി തോമസ്, കെ എസ് മീരാൻ, ഹാരിഷ് മൈദീൻ, രഞ്ജിത്ത് കവിദാസ്, ഖാലിദ് പി എം എന്നിവർ പങ്കെടുത്തു. പ്രതിയെ തൊടുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്ന ദിവസം അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ് സ്ക്വാഡ് തൊടുപുഴയിൽ വെച്ച് 2.5 കിലോ കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. തൊടുപുഴയിലുള്ള വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിൽ വാഹന പരിശോധന നടത്തവേ തൻ്റെ ബൈക്കിൽ 2.5 കിലോ കഞ്ചാവുമായി വന്ന കാരിക്കോട് രണ്ടുപാലം കൊമ്പനാമ്പറമ്പിൽ റഫീഖ് മകൻ റിൻഷാദ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. റിൻഷാദ് ഉദ്ദേശം 2 മാസത്തോളമായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്ത് വച്ച് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസിൽ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമാണ്. തുടർ നടപടികളുടെ ഭാഗമായി ടിയാനെ തൊടുപുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതുമാണ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവ ഐശ്വര്യ മാംഗല്യപ്പട്ട് പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.